ഇതിപ്പോ അത് സോഫ്റ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റും, ഹാർഡ് ആയിട്ട് ഓടിക്കാൻ പറ്റും അല്ലേ. നമുക്കൊരു പെട്ടെന്നൊരു ഇത് വേണമെങ്കിൽ നല്ലോണം ചവിട്ടി പിടിച്ചാൽ ചിലപ്പോ കിട്ടുമായിരിക്കും. സിറ്റി ഈക്കോ. ഓക്കെ, ഇതിപ്പോ ഏത് മോഡലാ ഉള്ളത് നമ്മള്? സിറ്റിയില്. അതിപ്പോ മാറ്റണമെങ്കിൽ റൈറ്റ് സൈഡിൽ പുഷ് ബട്ടണ് താഴെ ഒരു ലീഫിന്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. സ്പോർട്സ് ഉണ്ടോ സിറ്റി ആവുമ്പോ? പെട്ടെന്ന് ആ ഒരു ഡിഫറൻസ് അത് മനസ്സിലാവുന്നുണ്ട്. അത് മാറ്റിപ്പോ തന്നെ മനസ്സിലായി. ഇക്കോ ഫ്യൂവൽ സേവ് ചെയ്യണമെങ്കിൽ മാത്രം നമ്മൾ ആ ഓപ്ഷനിൽ വെച്ചാൽ മതി. പക്ഷെ മോസ്റ്റ്ലി ആൾക്കാരും ഓവർടേക്കുമ്പോ കുറച്ചൊരു പ്ലാൻഡ് ആയിട്ട് ഓവർടേക്ക് ചെയ്യുക അല്ലേ. ആ ഒരു കുറച്ചൊരു ചെറിയൊരു ലാഗ് ഉണ്ട്, ഒരു പൊടിക്കൊരു ലാഗ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ നല്ലോണം ചവിട്ടിയാൽ ചിലപ്പോ കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ മൈൽഡ് ആയിട്ട് ചവിട്ടുന്നുള്ളൂ. അല്ലേ, പിന്നെ ഓൾറെഡി ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ ആണല്ലോ. സോ ഒബ്വിയസ്ലി അതുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ഡിഫറൻസ് പറയാൻ പറ്റുമല്ലോ. ഈ വണ്ടിന്റെ റൈഡും ആ വണ്ടിന്റെ റൈഡും നോക്കി കമ്പയർ ചെയ്തിട്ട് ആൾക്കാരോട് പറയാൻ പറ്റുമല്ലോ. ഫേസ് ടു അത് അറിയില്ല, ഇല്ല ആർക്കും അറിയില്ല. അവര് വിചാരിക്കുന്നത് എന്തോ പൈസ കൂട്ടാനുള്ള ഒരു എന്തോ ഒരു ടെക്നിക്കാണെന്ന് വിചാരിച്ചിട്ട് നടക്കുക. പക്ഷെ ഞാൻ ഈ നെക്സോൺ എല്ലാ സ്ഥലത്തും കുറെ സ്ഥലത്ത് കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോ സെയിം വണ്ടി തന്നെയാണോ കാണുന്നതെന്ന് അറിയില്ല. പക്ഷെ നെക്സോണിന്റെ ഇ വിന് നല്ല ചെലവുണ്ട്, നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, ഇ വി സ്പെസിഫിക്കലി നമ്മളിപ്പോ റോഡ്സിൽ ഇ വി നോക്കിക്കഴിയുമ്പോ മോസ്റ്റ്ലി അത് നെക്സോൺ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് വരുന്നത് എനിക്കൊന്ന് ടിയാഗോ ആണ്. പിന്നെ ഹ്യുണ്ടായുടെ മറ്റേ കോണാന്നൊക്കെ പറഞ്ഞ അതൊക്കെ ഉണ്ട്. പക്ഷെ അത് വളരെ ചുരുക്കം, വളരെ അപൂർവമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ടാറ്റയുടെ ഒരു ഇവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മില്യൺസ് കിലോമീറ്റർ ഡ്രിവൺ പ്രൂവൺ ടെക്നോളജി ആണ്. ഓൾറെഡി കിലോമീറ്റർ ഓൾറെഡി പ്രൂവൺ ആണ്. പിന്നെ 8 ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലോ ഇവി. അതെ അതെ, നിങ്ങള് എഞ്ചിൻ ആണെങ്കിൽ പോലും ഇപ്പൊ 3 ഇയേഴ്സ് ഓർ 1,00,000 കിലോമീറ്റർ ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതെ അതെ. ബ്രേക്കിംഗ് കുഴപ്പമൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ട്. ഇത് പിന്നെ കുറെ കാലമായിട്ട് ഓടിച്ചോണ്ടിരിക്കുന്ന വണ്ടിയായിരിക്കും. ചില ആൾക്കാർ ഇതിന്റെ അടുത്തുള്ള മൈലേജ് നോക്കിയിട്ട് ഓ ഇതിന് ഇത്രയേ കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു പരിഭ്രമമുള്ള ആൾക്കാരും ഉണ്ടാവും. ഒരു അല്ലേ, തീർച്ചയായിട്ടും. അല്ല, അവര് ജസ്റ്റ് നോക്കുന്ന വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോ ഇതിനെത്ര മൈലേജ് കിട്ടും. കുറെ ആൾക്കാർ അതിൻ്റെ ഒന്നും അധികം നോക്കുക. ഇത് ബേസിക്കലി ഇതൊരു ഫാമിലി കാർ അല്ലേ. എസ് യു വി ആണെങ്കിൽ തന്നെ, മിനി എസ് യു ആണെങ്കിൽ തന്നെ, ഒരു ഒരു ഫാമിലിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നെക്സോണിന്റെ കുറച്ച് തൊട്ട് താഴെ. പക്ഷെ ഇതിന്റെ ഒരു ഇലക്ട്രിക് ഇനി ഉണ്ടാവില്ല അല്ലേ. അതിന്റെ ഇടക്കാണ് ഈ ടിയാഗോ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ടിയാഗോ വന്നത്. അപ്പോഴേ ഇനി പഞ്ച് പറയാൻ പറ്റില്ല ഒഫീഷ്യലായിട്ട് ഞങ്ങൾക്ക്. മേ ബി ഒരു ഒന്നോ രണ്ടോ വേരിയന്റ് വെച്ചിട്ട് അങ്ങനെ ചിലപ്പോ ഒന്ന് നോക്കാൻ വേണ്ടിട്ട്, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാർക്കറ്റ്. ഓൾറെഡി സിപ്രോൺ ടെക്നോളജി ഞങ്ങളുടെ പ്രൂവൺ ടെക്നോളജി ആണല്ലോ ടാറ്റ. അപ്പം ഇനി ചിലപ്പോൾ ഒരു ഡിസൈൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു, അല്ലെങ്കിൽ ഒരു വേരിയന്റോ രണ്ട് വേരിയന്റോ ഇറക്കിയിട്ട് അങ്ങനെ ആൾക്കാർക്ക് കൊടുക്കാനുള്ള. ഇപ്പൊ നെക്സോണിന്റെ സ്റ്റൈല് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഇതില് പഞ്ചിന്റെ സ്റ്റൈല് നോക്കിയിട്ട് അങ്ങനെ എടുക്കാമല്ലോ. മേ ബി അങ്ങനെ ആയിരിക്കും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അല്ലാണ്ട് പിന്നെ ഇതിന്റെ പ്രൈസ് എല്ലാം ഒരു 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 11-12 lakhs അടുത്ത് കുറയണം. കുറെ വണ്ടികൾ വരുന്ന പോലെ അല്ലേ, ഒരു 10-12 ഈ പഞ്ച് നെക്സോൺ ടിയാഗോ ആൾട്രോസ് എല്ലാം മിക്സ് ആയി പോയി അവിടെ. അത് എന്തുകൊണ്ടാണ് എനിക്ക്, അതാണ് ഞാൻ ഇപ്പോഴും, ഞാൻ പണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ ടാറ്റ വണ്ടി എടുക്കാൻ നോക്കുമ്പോ എന്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഇതായിരുന്നു. ഇതിന്റെ
ടോപ്പിൽ പോകണോ, അൾട്രാസിന്റെ ടോപ്പിൽ പോകണോ, അല്ലെങ്കിൽ നെക്സോണിന്റെ ബേസ് എടുക്കണോ, ഇങ്ങനത്തെ കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും ആൾക്കാർക്ക്. കാരണം ടാറ്റയാണ് നമ്മളുടെ പ്രിഫറൻസ് എങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക ബേസിക്കലി.